നമസ്കാരം. കർഷക സമരവും റിലയൻസ് ബഹിഷ്കരണവും, ചില പിന്നാമ്പുറ രഹസ്യങ്ങൾ, അതിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോളും, ബിജു കെ ജിയുടെ പോസ്റ്റിലേക്ക് നോക്കാം. എന്തുകൊണ്ട് ജിയോ ബഹിഷ്കരണം ഇന്നലെ മുതൽ തീരുമാനിക്കുന്നു? ചിന്തിക്കേണ്ടതാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പിന്നോട്ട് പോകണം. 2019 August 8 ചൈന അവരുടെ കമ്പനി ഹുവായ് എന്ന ടെലികോം കമ്പനിയുടെ ഇന്ത്യയിലെ 5G ബാൻ ചെയ്യരുത് എന്ന് ആവശ്യപ്പെടുന്നു. August 17 ഹുവായ് കമ്പനി അവരുടെ 5G പരീക്ഷണം പിൻവലിക്കുന്നു. July 21, 2020 റിലയൻസ് ജിയോക്ക് അമേരിക്ക ക്ലീൻ ടെലികോം സർട്ടിഫിക്കറ്റ് നൽകുന്നു. അമേരിക്കയിലെ ഹുവായ് കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉത്തരവിടുന്നു. പകരം റിലയൻസ് ജിയോക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്നു. ഇനി ഹുവായ് കമ്പനി ആരുടേതെന്ന് നോക്കാം. റൺസിൻഫി എന്ന ഒരു എക്സ് മിലിറ്ററിക്കാരൻ ആരംഭിച്ച കമ്പനിയാണ് ഹുവായ്. ഇനി നോക്കേണ്ടത് ആരാണ് റൺസിൻഫി എന്നാണ്. ഇന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഒരേ ഒരു അമ്മാവനും ഷീ ജിൻപിങ് 40% ഓഹരിയുള്ളതുമാകുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ഹുവായ് കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും നാഷണൽ പാർട്ട്ണറുമായ ഒരു കനേഡിയൻ കമ്പനിയുണ്ട്. പേര് ബെൽ കാനഡ. അതിന്റെ ഉടമ കനേഡിയൻ PM ജസ്റ്റിൻ റൂഡോയുടെ ഭാര്യ സോഫി ഗ്രിഗോറിയുടെ കുടുംബമാകുന്നു. ഹുവായ് കമ്പനിയുടെ ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിച്ച പ്രതിശീർഷ വരുമാനം $2 trillion ആയിരുന്നെങ്കിൽ അമേരിക്കയിലേത് $7 trillion ആണ് നഷ്ടമായത്. ഇന്ത്യയിലെ സർക്കാർ പുതിയ കാർഷിക ബില്ല് സെപ്റ്റംബറിൽ പാസാക്കുന്നു. November 25 വരെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. November 26 CPM CPI ചേർന്ന അഖിലേന്ത്യാ ബന്ദ് പ്രഖ്യാപിക്കുന്നു, പക്ഷെ വിജയിച്ചിട്ടില്ല. November 30 പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കർഷകർ എന്ന പേരും പറഞ്ഞ് എല്ലാ മുള്ളുമുരുടെ മൂർഖൻ പാമ്പുകളും ഡൽഹിയിൽ മാർച്ച് നടത്തുന്നു, പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതൊന്നും യാദൃശ്ചികമല്ല എന്നോർക്കുക. പ്രക്ഷോഭം ആരംഭിച്ച ഉടൻ തന്നെ കനേഡിയൻ PM അനൗൺസ് ചെയ്യുന്നു, ഇന്ത്യയിലെ പ്രക്ഷോഭം നടക്കുന്ന ഫാമേഴ്സിന് സോളിഡാരിറ്റി. ഇന്നലെ മുതൽ കർഷകർ റിലയൻസ് ജിയോ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ കർഷക സമരത്തിന് ഏറ്റവും കൂടുതൽ കള്ള പ്രചാരണം നടത്തുന്നത് ജിഹാദികളാണ്. അതവർ പാകിസ്ഥാനിൽ നിന്നുമുള്ള നിർദ്ദേശപ്രകാരം തേജസ്, മാധ്യമം, മീഡിയ വൺ, ഡൂൾ ന്യൂസ് എന്നാദി ഉടായ്പ് ഓൺലൈൻ ന്യൂസ് പോസ്റ്റ് ചെയ്യുന്നു. ജിഹാദികൾ അതിവിടെ പ്രചരിപ്പിക്കുന്നു. ഈ സമരത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന CPM CPIയുടെ കേന്ദ്ര നേതൃത്വം ആകുന്നു. അതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അംബാനിയെ വെള്ളപൂശാനുള്ള ഒരു പോസ്റ്റായി ഇതിനെ കണക്കാക്കേണ്ടതില്ല. എല്ലാം ഒരാളുടെ തന്നെയാണ്, അത് വേറെ കാര്യം. ജിയോ ആയാലും എയർടെൽ ആയാലും ലാഭം എലൈറ്റ് ഗ്രൂപ്പിന് തന്നെ. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.